ആദ്യമായി സിങ്കോവിറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പം ഏതൊരാളും വിചാരിക്കുന്നത് ഇതിൽ സിങ്കും വിറ്റാമിൻസും മാത്രമേ ഉള്ളൂ എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മൾട്ടി വിറ്റാമിനും മൾട്ടി മിനറലുമാണ് സിങ്കോവിറ്റ് എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ സിങ്കോവിറ്റിൻ്റെ കമ്പോസിഷൻ എന്തൊക്കെയാണ്, നിങ്ങൾ സിങ്കോവിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫിഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി സിങ്കോവിറ്റിനെ കുറിച്ച് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് വെറും ഒരു മൾട്ടി വിറ്റാമിൻ മാത്രമല്ല, ഒരു മൾട്ടി മിനറലും കൂടിയാണ്. മൾട്ടി വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്. മൾട്ടി മിനറൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് സിങ്ക് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇതിൽ ഗ്രേപ്പ് സീഡിൻ്റെ എക്സ്ട്രാക്ട്സും വരുന്നുണ്ട്. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സിങ്കോവിറ്റ് പല തരത്തിൽ അവൈലബിൾ ആണ്. സിറപ്പ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, ക്യാപ്സ്യൂൾസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻലി സിങ്കോവിറ്റിൻ്റെ ടാബ്ലറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. കോവിഡിൻ്റെ സമയത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സിങ്കിനുള്ള റോള് കാരണം വളരെ പോപ്പുലർ ആയിട്ടുണ്ട് സിങ്കോവിറ്റ് ടാബ്ലറ്റ്സ്. ഇനി സിങ്കോവിറ്റിൻ്റെ ഓരോ ടാബ്ലറ്റിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്നും പറയാം. ആദ്യം നമുക്ക് വിറ്റാമിൻസിനെ കുറിച്ച് പറയാം. വിറ്റാമിൻ എ ഇതിൽ അടങ്ങിയിരിക്കുന്നത് 5000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. എഡൽസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം RDA അടുത്ത് ഈ വാല്യൂ വരുന്നുണ്ട്. വിറ്റാമിൻ എ നമ്മളുടെ കണ്ണിനും സ്കിന്നിനും എപ്പിത്തീരിയൽ സെൽസിൻ്റെ റീജനറേഷനൊക്കെ അത്യാവശ്യമാണ്. ഇതൊരു ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി മറ്റു തരത്തിലുള്ള വിറ്റാമിൻ എ കഴിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഒമേഗ 3 സപ്ലിമെൻറ്റ്സിലൊക്കെ വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ സിങ്കോവിറ്റും കൂടി കഴിക്കുമ്പോൾ വൈറ്റമിൻ എ ടോക്സിസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് എത്രയാണോ വിറ്റാമിൻ എ ആവശ്യമുള്ളത്, അതിലും കൂടുതൽ വിറ്റാമിൻ എ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് കുറേ കാലം ബോഡിയിൽ തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. സിങ്കോവിറ്റിൻ്റെ കമ്പോസിഷനിൽ ഞാൻ പറയുന്ന ഓരോ വിറ്റാമിനും ഓരോ മിനറലിനെ കുറിച്ചും ഞാൻ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചില വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിൽ താഴെയും ചിലത് കാർഡ്സിലും കാണാവുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സമയമുള്ളപ്പം ആ വീഡിയോസും കൂടി കാണുക. രണ്ടാമത്തെ കമ്പോണൻറ്റ് വിറ്റാമിൻ D3 ആണ്. ഇത് 400 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് ഓരോ ടാബ്ലറ്റിലും അടങ്ങിയിട്ടുള്ളത്. ഇത് വളരെ കുറഞ്ഞ ഡോസാണ്. കുട്ടികൾക്കുള്ള ഡെയിലി റിക്വയർമെൻറ്റ് മാത്രമേ ആവുന്നുള്ളൂ. എഡൽസിന് ഏകദേശം 1000 ഇന്റർനാഷണൽ യൂണിറ്റ്സിൻ്റെ അടുത്തൊക്കെയാണ് വേണ്ടത്. നിങ്ങൾക്ക് വിറ്റാമിൻ എൻ്റെ കുറവ്, അതായത് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, വിറ്റാമിൻ ഡി കുറവുണ്ടെങ്കിൽ സിങ്കോവിറ്റ് അല്ല കഴിക്കേണ്ടത്. ആ ഡെഫിഷ്യൻസി മാറ്റാൻ നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ളതിലും എത്രയോ മടങ്ങ് കൂടുതൽ വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ളതും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ളതും സെപ്പറേറ്റ് ടാബ്ലറ്റ്സും ക്യാപ്സ്യൂൾസും പ്രിപ്പറേഷൻസും അവൈലബിൾ ആണ്. അതാണ് കഴിക്കേണ്ടത്. മൂന്നാമത്തത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള വിറ്റാമിൻ ഇ ആണ്. 15 mg മാത്രമേ വിറ്റാമിൻ ഇ ഓരോ ടാബ്ലറ്റിലും അടങ്ങിയിട്ടുള്ളൂ. വിറ്റാമിൻ ഇ കുറവുള്ളവർക്ക് സാധാരണ 400 mg ഒക്കെ അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് ആണ് കൊടുക്കാറ്. നിങ്ങൾക്ക് വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സിങ്കോവിറ്റ് അല്ല നിങ്ങൾ കഴിക്കേണ്ടത്, ന്യൂറോബയോൺ പ്ലസ് ആണ്. കാരണം സിങ്കോവിറ്റിൽ വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്നത് വെറും 7.5 µg ആണ്. ബി കോംപ്ലക്സിൽ ഗ്രൂപ്പിൽ അടങ്ങുന്ന വിറ്റാമിൻ B2 B6 ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ടിൽ, അതായത് RDA അടുത്ത് പോലും എത്തുന്നില്ല, അത്രയും ചെറിയ എമൗണ്ടിൽ സിങ്കോവിറ്റിൻ്റെ ടാബ്ലറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി ആവശ്യത്തിനുണ്ട്. എഡൽട്ട് ഫീമെയിൽസിന് ഒരു ദിവസം വിറ്റാമിൻ സി കിട്ടേണ്ടത് 75 mg ആണ്. 75 mg വിറ്റാമിൻ സി ഓരോ സിങ്കോവിറ്റിൻ്റെ ടാബ്ലറ്റ്സിലും അടങ്ങിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് പക്ഷേ വേണ്ടത് 90 mg ആണ്. അതുകൊണ്ട് വിറ്റാമിൻ സിൻ്റെ കാര്യത്തിൽ സിങ്കോവിറ്റ് മോശമല്ല, ആവശ്യത്തിനുള്ള എമൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കൂടാതെ വിറ്റാമിൻ B1 B5 നിയാസിനമൈഡൊക്കെ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്ര വിറ്റാമിൻസ് സിങ്കോവിറ്റിൽ അടങ്ങിയിരിക്കുന്നുള്ളൂ. ഇനി മിനറൽസിനെ കുറിച്ച് പറയാം. മിനറൽസിൽ എടുത്തു പറയേണ്ടത് സിങ്കോവിറ്റിൻ്റെ പേരിൽ പറയുന്ന പോലെ സിങ്ക് ആണ്. സിങ്കിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സിങ്കിന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ലേ, സിങ്ക് മാത്രം അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് കഴിക്കുമ്പം എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം, ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം. സിങ്കോവിറ്റിൻ്റെ ഒരു ടാബ്ലറ്റിൽ 22 mg സിങ്ക് അടങ്ങിയിട്ടുണ്ട്. ഇത് RDA കൂടുതലാണ്. അത് എഡൽട്ട് മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും ആവശ്യത്തിലും കൂടുതലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, സ്കിൻ പ്രോബ്ലംസോ ഹെയർ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ, സിങ്കിൻ്റെ കുറവ് നികത്താനും എപ്പറ്റൈറ്റ് ബൂസ്റ്റ് ചെയ്യാനും വിശപ്പ് കൂട്ടാനൊക്കെ വേണ്ടി വേണമെങ്കിൽ സിങ്കോവിറ്റ് കഴിക്കാവുന്നതാണ്. ഇനി മറ്റ് മിനറൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെഗ്നീഷ്യം 18 mg ആണുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ. മെഗ്നീഷ്യം ഒരു ദിവസം ഒരാൾക്ക് 350 mg വരെ വേണമെങ്കിൽ കഴിക്കാം. കോപ്പർ, മാംഗനീസ്, സെലീനിയം, ക്രോമിയം ഇതൊക്കെ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും RDA അടുത്ത് പോലും എത്തുന്നില്ല. ഇണ്ടോ എന്ന് ചോദിച്ചാൽ സിങ്കോവിറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ബെനിഫിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. സിങ്കോവിറ്റിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസിൻ്റെ ലിസ്റ്റ് കഴിഞ്ഞിട്ടില്ല. അയഡിൻ ഉണ്ട്, മോളിബ്ഡിനം ഉണ്ട്. ഒരു വിറ്റാമിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി, ഫോളിക് ആസിഡ് ആണ്. ഇതൊരു ബി വിറ്റാമിൻ തന്നെയാണ്. സ്ത്രീകൾ പ്രഗ്നൻസി ടൈമിൽ 5 mg ആണ് ഫോളിക് ആസിഡ് കഴിക്കുന്നത്. സിങ്കോവിൻ്റെ ടാബ്ലറ്റിൽ 1 mg ആണ് ഫോളിക് ആസിഡ് ഉള്ളത്. മുട്ടയിലൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്ന ബയോട്ടിൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏത് തരത്തിലുള്ള മൾട്ടി വിറ്റാമിൻ നോക്കുകയാണെങ്കിലും അതിൽ ഫില്ലറായിട്ട് കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും. 200 mg കാർബോഹൈഡ്രേറ്റ്സും ഫില്ലറായിട്ട് ഓരോ സിങ്കോവിറ്റിൻ്റെ ടാബ്ലറ്റിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പം ചെറിയ മധുരം ഉണ്ടാവാം. ഇനി സിങ്കോവിറ്റിൽ തന്നെ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്സും അടങ്ങിയിട്ടുണ്ട്. 50 mg ആണ് വരുന്നത്. സിങ്കോവിറ്റ് ടാബ്ലറ്റ്സ് തന്നെ പല രൂപത്തിലുണ്ട്. ചിലതിൽ സിങ്കിൻ്റെ അളവ് കൂടുതലുണ്ടാവും, 22 mg ഉണ്ടാവും. മറ്റു ചിലതിൽ 10 ഉണ്ടാവുള്ളൂ.
വിറ്റാമിൻ സിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ കാണാം. എപെക്സ് ലബോറട്ടറീസ് എന്ന കമ്പനിയാണ് സിങ്കോവിറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് നിർമ്മിക്കുന്നത്. 15 ടാബ്ലറ്റിന്റെ വില എന്ന് പറയുന്നത് ഏകദേശം 90 to 100 റുപ്പീസിന്റെ ഇടയിലാണ്. ഇനി സിങ്കോവിറ്റ് ടാബ്ലറ്റ്സിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയാം. നേരത്തെ പറഞ്ഞ പോലെ സിങ്കിന്റെ അളവും വൈറ്റമിൻ സിന്റെ അളവും അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനല്ല, ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. സിങ്കിനെ കൊണ്ടും വൈറ്റമിൻ സിനെ കൊണ്ടുമൊക്കെ ഇമ്മ്യൂണിറ്റി കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. ഇപ്പോഴും ഇതിനെ കുറിച്ച് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സിങ്കോവിറ്റ് ടാബ്ലറ്റ്സിനൊന്നും ആവശ്യം വരുന്നില്ല. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വേറെ മൾട്ടിവിറ്റമിൻസ് ഒന്നും നോക്കി നടക്കേണ്ട ആവശ്യം വരില്ല. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിന്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്താൻ സഹായിക്കും. ഇനി മറ്റു മിനറൽസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മിനറൽസും മൈക്രോ മിനറൽസാണ്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഇതിൽ ഇല്ലാത്ത രണ്ട് മെയിൻ മിനറൽസ് എന്ന് പറയുന്നത് അയണും കാൽഷ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് രക്തക്കുറവുണ്ട്, വിളർച്ചയുണ്ട്, എല്ലുകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് അല്ല കഴിക്കേണ്ടത്. കാൽഷ്യം അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് കഴിക്കാം. വിറ്റാമിൻ ഡി കൂടുതലുള്ള ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരും. നിങ്ങൾക്ക് റീസെൻ്റ്ലി അസുഖമുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പനി വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ബോഡി ആ ഒരു കണ്ടീഷനിൽ നിന്ന് റിക്കവർ ചെയ്യാനൊക്കെ സിങ്കോവിറ്റ് ഹെൽപ്ഫുൾ ആണ്. റീസെൻ്റ്ലി ഡയറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പറ്റൈറ്റ് ബൂസ്റ്റ് ചെയ്യാൻ അതിന് സിങ്ക് നല്ലതാണ്. വിറ്റാമിൻ എയും അത്യാവശ്യം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വിറ്റാമിൻ എ മെയിൻ്റനൻസ് ഡോസ് ആയിട്ട് കഴിക്കാനും സിങ്കോവിറ്റ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് വിറ്റാമിൻ B12 കുറയുന്ന കാരണം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള അനീമിയാണ്. ഈ സിറ്റുവേഷനിലും സിങ്കോവിറ്റ് യൂസ്ഫുൾ അല്ല. വിറ്റാമിൻ B12 കൂടുതലുള്ള തരത്തിലുള്ള ന്യൂറോബയോൺ പ്ലസ് പോലത്തെ ടാബ്ലറ്റ്സ് ആണ് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ വിറ്റാമിൻ B12 ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. സാധാരണ രീതിയിൽ ഒരു ജനറൽ പർപ്പസ് മൾട്ടി മിനറൽ എന്നുള്ള രൂപത്തിലാണ് സിങ്കോവിറ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. പ്രഗ്നൻസി ടൈമിൽ ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് കഴിക്കുന്നതിന് മുമ്പേ ഡോക്ടറുമായിട്ട് തീർച്ചയായിട്ടും കൺസൾട്ട് ചെയ്യണം. ഇനി ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറയാം. എല്ലാ ദിവസവും ഒരു ടാബ്ലറ്റ് മതിയാവും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ ഡോക്ടർ ഒന്നിൽ കൂടുതൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മോർ ദാൻ 1 കഴിച്ചാൽ മതി. ഇത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ പ്രശ്നമില്ല, കാരണം ഇതിൽ അയണും കാൽഷ്യമോ ഇല്ല. വെറും വയറ്റിൽ കഴിക്കാതെ തന്നെയാണ് നല്ലത്. ഒരു ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. എത്ര കാലത്തേക്ക് കഴിക്കണമെന്ന് വെച്ചാൽ 1-2 മാസം കഴിക്കാം. അതിനുശേഷം വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. സിങ്കോവിറ്റിനെ ഒരു മരുന്നായിട്ട് കാണേണ്ട ആവശ്യമില്ല, ഇതൊരു ഡയറ്ററി സപ്ലിമെൻ്റ് ആണ്. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സിങ്കോവിറ്റിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസും മിനറൽസും നമ്മളുടെ ബോഡിയിൽ കൃത്യമായിട്ട് എത്തുന്നില്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ മാത്രമേ സിങ്കോവിറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റിന് സാധിക്കുകയുള്ളൂ. ഇനി സൈഡ് എഫക്ട്സിനെ കുറിച്ച് പറയാം. സാധാരണ രീതിയിൽ സിങ്കോവിറ്റ് അധികം ആൾക്കാരും ഈസിലി ടോളറേറ്റ് ചെയ്യുന്നതാണ്. ചെറിയ രീതിയിൽ സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നോസിയ, വോമിറ്റിംഗ് ഒക്കെയാണ്. ചിലർക്ക് വായിൽ മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ പറയാറുണ്ട്. അലർജിക് റിയാക്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. എന്നാലും ചെറിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിങ്കോവിറ്റ് വെറും വയറ്റിൽ ഫാസ്റ്റിംഗ് സ്റ്റൊമക്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാസ്ട്രൈറ്റിസ് ഉണ്ടാവാം, നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ സിങ്കോവിറ്റ് കുറേ കാലമായി കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചോ ഇല്ലേ? ഈ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പലതരത്തിലുള്ള മൾട്ടി വിറ്റാമിൻസിനെ കുറിച്ചും സപ്ലിമെൻസിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചും ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാം. നിങ്ങൾക്ക് ഇനി ഏത് മൾട്ടി വിറ്റാമിനെ കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത് അതും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.